പ്ലസ് ആണ് ഇംഗ്ലീഷ് എക്സാമിന് നമ്മുടെ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് 10 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പബ്ലിക് എക്സാം എന്താണ് അടുത്ത് വരികയാണ്. അപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പീച്ച് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമുക്ക് ഇപ്രാവശ്യത്തെ എക്സാമിന് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മുടെ APJ അബ്ദുൽ കലാം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വില്ലേജ് ബോയ് എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അവനെന്താണ് അവൻ്റെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താണ് അവന് മോട്ടിവേഷൻ കൊടുത്താൽ, അങ്ങനെ അവനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഓക്കെ, അപ്പം അങ്ങനെ അത് വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ, ഇൻസ്പയർഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അബ്ദുൽ കലാമിൻ്റെ സ്പീച്ച് വായിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇൻസ്പയർഡ് ആവുന്നു. അപ്പോൾ ആ ഇൻസ്പിറേഷൻ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരു സ്പീച്ച് എന്ത് ചെയ്യുന്നു, നടത്തുന്നു. നമുക്കെങ്ങനെ ലൈഫിൽ എന്ത് ചെയ്യാൻ സക്സസ്ഫുൾ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പരീക്ഷ എടുക്കുന്ന പിള്ളേർ, പരീക്ഷ അഭിമുഖീകരിക്കുന്ന പിള്ളേർ, അവിടെ പേടി മാറ്റാൻ, ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട്, അവരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പീച്ച് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഈ കോൺഫിഡൻസ്, കറേജ്, സെൽഫ് കോൺഫിഡൻസ്, കറേജ് തുടങ്ങിയ ടോപ്പിക്കിലൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എസ്എയോ സ്പീച്ചോ എഴുതാൻ വേണ്ടി എന്ത് ചെയ്യും, പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫിൽ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മാറാം, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് എങ്ങനെ മാറാം എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസർ ചിലർക്ക് അറിയാമായിരിക്കും, നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ മറ്റു ചിലർക്ക് അറിഞ്ഞുകൂടായിരിക്കും. അപ്പം ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മിക്കവാറും ചോദിക്കാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇതിൻ്റെ ആൻസർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, അറിഞ്ഞില്ലാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് ഒന്ന് എടുക്കുക, പഠിക്കുക കേട്ടോ. അപ്പോൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക്, ഒരു മാർക്ക് പോലും വേസ്റ്റ് ചെയ്യാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മേടിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് മേടിക്കാൻ പറ്റും. ഇതൊന്നും നമ്മൾ ഒഴിവാക്കാതെ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലപോലെ എക്സാമിന് വരും എന്നുള്ളൊരു പ്രതീക്ഷയുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.